ട്രാൻസ്മാൻ നിവേദ് അമ്മയാകുമോ? ഒന്നുകിൽ പുരുഷൻ, അതുമല്ലെങ്കിൽ സ്ത്രീ. അതിനപ്പുറത്തേക്ക് ജെൻഡർ ഐഡന്റിറ്റികൾ ഉണ്ടെന്ന പ്രപഞ്ച സത്യം യാഥാസ്ഥിതിക സമൂഹം ഇനിയും ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. ആണുടലിലോ പെണ്ണുടലിലോ ജന്മമെടുത്ത വീർപ്പുമുട്ടലുകളുടെ രാപ്പകലുകൾ താണ്ടി ട്രാൻസ്ജെൻഡറുകളായി മാറുന്നവർ മനുഷ്യർ പോലും പലർക്കും ആണും പെണ്ണും കെട്ടവരാണ്. നിർഭാഗ്യവശാൽ അവരെ ഉൾക്കൊള്ളാനുള്ള വിശാല മനസ്ഥിതിയോ പക്വതയിലേക്കോ ഈ നാട് ഇനിയും നടന്നെത്തിയിട്ടില്ല. കാര്യങ്ങൾ ഇങ്ങനെയാണെന്നിരിക്കെ ആണുടലിൽ ജന്മം കൊണ്ട ഒരുവൻ ഗർഭം ധരിക്കുന്നു എന്ന് പറഞ്ഞാലോ ഉറപ്പാണ് പലരും മൂക്കത്ത് വിരൽ വെച്ചു പോകും. മോഡലും ഗേയുമായ നിവേദ് അത്തരത്തിലൊരു വിപ്ലവ പ്രഖ്യാപനം നടത്തിയപ്പോഴും മറിച്ചൊന്നും സംഭവിച്ചില്ല. ചോദ്യങ്ങളും കുത്തുവാക്കുകളും പരിഹാസങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നു. ആണായി ജനിച്ച തൻ്റെ വയറ്റിലും ജീവന്റെ കണിക മൊട്ടിടുമെന്ന് വൈദ്യശാസ്ത്രത്തിന്റെ സാധ്യതകൾ മുൻനിർത്തിയാണ് നിവേദ് പങ്കുവച്ചത്. ഒരു കുഞ്ഞിന് ജന്മം നൽകുക, അതുമല്ലെങ്കിൽ സ്വന്തമാക്കുക, ചങ്കിൽ കൊണ്ടു നടന്ന ആ സ്വപ്നവും വിപ്ലവകരമായ തീരുമാനവും പ്രതീകാത്മകമായി ഫോട്ടോഷൂട്ട് രൂപത്തിൽ അവതരിപ്പിച്ചപ്പോഴായിരുന്നു ചോദ്യശരങ്ങൾ ഉയർന്നത്. ആണൊരുത്തന് കുഞ്ഞിന് ജന്മം നൽകാനാകുമോ? അങ്ങനെ കഴിയുമെങ്കിൽ തന്നെ എങ്ങനെ പ്രസവിക്കും? ആണത്വത്തിൻ്റെ വേരുകളുള്ള ശരീരം ഒരു കുഞ്ഞിനെ താങ്ങുമോ? ചോദ്യങ്ങൾ അങ്ങനെ ഒരുപാടാണ്. നിവേദ് ആന്റണിയുടെ ചിത്രങ്ങളും വീഡിയോകളുമാണ് വീണ്ടും മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. മെയിൽ പ്രഗ്നൻസി എന്ന ടാഗ് ലൈനിൽ കുറച്ച് ദിവസങ്ങളായി നിവേദ് പങ്കുവച്ച ചിത്രങ്ങളും വീഡിയോകൾക്കും മികച്ച പ്രതികരണം ലഭിച്ചിരിക്കുകയാണ്. ആരാധകർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടെങ്കിലും വെയിറ്റ് ആൻഡ് സീ എന്ന മാത്രമാണ് അദ്ദേഹം മറുപടി നൽകിയിരിക്കുന്നത്. മെയിൽ പ്രഗ്നൻസി എങ്ങനെ സാധ്യമാകുന്നു എന്ന ചോദ്യങ്ങൾ പലരും ഉന്നയിക്കുന്നുണ്ടെങ്കിലും തൻ്റെ സ്വകാര്യതയെ മാനിക്കണമെന്ന പോസ്റ്റുമായി നിവേദ് വരികയും ചെയ്തിരുന്നു. കുറച്ചുനാൾ മുമ്പ് ട്രാൻസ്മാൻ ഡാനി അമ്മയായ വിശേഷം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഡാനി വേക്ക്ഫീൽഡ് ആണ് സുഖപ്രസവത്തിലൂടെ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. പെൺ ശരീരവും ആണിൻ്റെ സ്വത്വവും കൂടി ചേർന്നതാണ് ട്രാൻസ്മാൻ. ഡാനിയെപ്പോലെയാണോ നിവേദ് എന്ന ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയ ഉയർത്തുന്നത്. തൻ്റെ ജീവൻ അപകടത്തിലാകുമെന്ന് ഡോക്ടർ പറഞ്ഞു, എന്നാൽ കുഞ്ഞുമൊത്തുമുള്ള പുതിയ ജീവിതത്തിനല്ലേ എന്നാണ് ഞാൻ പറഞ്ഞതെന്നും നിവേദ് കുറിച്ചു. നിവേദിനൊപ്പം തന്നെ ട്രാൻസ് ശ്രുതി സിത്താരയും പോസ്റ്റുമായി എത്തുകയുണ്ടായി. വ്യത്യസ്ത ചിത്രങ്ങൾ കൊണ്ടാണ് ആരാധകരുടെ മനസ്സിൽ നിരവധി സംശയങ്ങൾ നിവേദ് പകർന്നു നൽകിയത്. കുഞ്ഞുകുമ്പയിൽ കൈവച്ചിരുന്ന വ്യത്യസ്ത പോസ്റ്റുകളിലുള്ള ചിത്രങ്ങളിലെല്ലാം ഹാഷ്ടാഗിൽ പ്രഗ്നൻസി, ഗേ ഡാഡി, പ്രഗ്നൻസി ഷൂട്ട്, മെയിൽ മെറ്റേണിറ്റി തുടങ്ങി നിരവധി ഹാഷ്ടാഗുകളും നിവേദ് പങ്കുവച്ചിട്ടുണ്ട്. ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയുമായി മാറുക എന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാനൊരു സിംഗിൾ പാരൻ്റ് ആകാൻ തീരുമാനിച്ചു എന്ന ക്യാപ്ഷനോടെയും പുതിയ ചിത്രങ്ങൾ നിവേദ് പങ്കുവച്ചിട്ടുണ്ട്. എന്താണ് ഇതിലെ യാഥാർത്ഥ്യം എന്നറിയാനുള്ള കാത്തിരിപ്പിലാണോ മലയാളികൾ? ഒരുപാട് ചോദ്യങ്ങൾ നിവേദിനോട് ചോദിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം പൂർണ്ണമായി ഒന്നും പ്രതികരിച്ചിട്ടില്ല. I2A News, an eye for truth.